ചെണ്ടത്താളത്തിൽ ടീമുകൾ കൊട്ടിക്കയറി. കാണികളുടെ കൈത്താളവും. മൂന്നാം ക്ലസ്റ്ററിലെ ചെസ് നമ്പർ 113 കർട്ടൻ പൊങ്ങിയപ്പോഴേ കയ്യടി. രണ്ടു ഡസനിലധികം ടീമുകൾ മത്സരിച്ചതിൽ പെൺകൊടി നയിച്ച ഒരേ ഒരു സംഘം. ബോയ്സും ഗേൾസും വേർതിരിവില്ല, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് കൊട്ടാൻ വിചാരിച്ചു. ജില്ലയിലും ഞങ്ങൾ തന്നെയായിരുന്നു ജില്ല, അതുവരെ ഗേൾസ് ഞങ്ങളുടെ ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവിടെയൊക്കെ ഫസ്റ്റ് മേടിച്ച് അപ്പോഴും പെൺകാര്യത്തിൽ തന്നെയായിരുന്നു അവിടെ സാധനം. അപ്പൊ സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ആ ഒരു കരുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വാശിയുണ്ടായി. നമ്മളങ്ങനെ തിരുവൊന്നുമില്ല, നമ്മൾ ഒരേപോലെ തന്നെ. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിക്കും മീനങ്ങാടി GHSS രണ്ട് ടീമുകളുടെയും പരിശീലകൻ ഒരാൾ തന്നെ, വിജേഷ് മാഷ്. രണ്ടിലും മത്സരിച്ചതും പെൺകുട്ടികൾ ഉൾപ്പെട്ട സംഘം. ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ പെൺകുട്ടികളാണ് മുന്നിൽ പഠിക്കാൻ ഉഷാറായിട്ട് വന്നത്. അപ്പോൾ ഇത്രത്തോളം വിജയകരമായിട്ട് എനിക്കത് ഇവിടം വരെ എത്താൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കും ഒരു സന്തോഷമാണ്. ഇതിപ്പോൾ കുട്ടികൾ മാത്രം ഒരു ഇതായിട്ടാണ് കണ്ടത്, ഇവരെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം. സാമ്പത്തിക പ്രയാസമടക്കം പല തടസ്സങ്ങൾ. വെറും 40 ദിവസം കൊണ്ടാണ് പരിശീലനം നടത്തി കോഴിക്കോട്ടേക്ക് എത്തിയത്. കന്നിവേദിയിലെ കലക്കൻ പ്രകടനത്തിനും കയ്യടി. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ എസ് നായർക്കൊപ്പം VP വിനീത, ഏഷ്യാനെറ്റ് ന്യൂസ്.